പ്രകാശ് കാരാട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് റിപ്പോർട്ട്. സി പി ഐ എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് റിപ്പോർട്ട്. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിലാണ് കാരാട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നത്. സി പി ഐ എമ്മിൽ നിന്ന് അകറ്റപ്പെട്ട നിലയിലാണ് കാരാട്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പാർട്ടി വേദികളിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷനായിട്ട് വർഷങ്ങളായെന്നും ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടെന്നും ചന്ദ്രിക ദിനപത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച കാർഡിൽ പറയുന്നു. കാരാട്ടിന്റെ അസാന്നിധ്യം സി പി ഐ എം ഇടതുപക്ഷ വേദികളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നതിനാലാവണം ചന്ദ്രിക റിപ്പോർട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് വൈറലായി. ചന്ദ്രിക റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മറ്റേതാനും ഓൺലൈൻ മാധ്യമങ്ങൾ കാരാട്ട് ബി ജെ പിയിൽ ചേരുന്നതായി റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ ചന്ദ്രിക റിപ്പോർട്ട് പിൻവലിച്ചു. ഇതിനു പിന്നിലുള്ള കാരണം വ്യക്തമല്ലെങ്കിലും സി പി ഐ എമ്മിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് പിന്നിലെന്നാണ് സൂചന. ചന്ദ്രിക റിപ്പോർട്ടിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ശക്തമായി പ്രതികരിച്ചു. ഊളത്തരം ഐ പി സിയിലുള്ള കുറ്റമല്ല, ചന്ദ്രിക സ്ഥിരം വായിക്കുന്നവർ വെറും മൂരിയായി പോകുന്നതിൽ കുറ്റം പറയാനൊക്കില്ല, ചന്ദ്രികയിൽ എഴുതുന്നവന് പത്രവായന നിഷിദ്ധമാണ്, കർഷക സമരം പോലും അവൻ കാണില്ലെന്നതാണ് വലിയ തമാശ എന്ന് മനോജ് പരിഹസിക്കുന്നു. റിപ്പോർട്ട് ചന്ദ്രിക പിൻവലിച്ചെങ്കിലും ഹൈലൈറ്റുകൾ ചേർത്ത് ചന്ദ്രിക തയ്യാറാക്കിയ കാർഡ് പി എം മനോജിന്റെ ഫേസ്ബുക്ക് വാളിൽ വായിക്കാം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് എന്നാണ് സി പി ഐ എമ്മിന്റെ സ്ഥിരം പ്രചരണം. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന പ്രചരണത്തോടൊപ്പം സി പി ഐ എമ്മിൽ നിന്ന് ആരും തന്നെ ബി ജെ പിയിൽ ചേരാറില്ല എന്ന പ്രചരണവും മാർക്സിസ്റ്റ് പാർട്ടി തട്ടിവിടാറുണ്ട്. പാർട്ടി നേതാവും പാർട്ടി സ്ഥാനാർത്ഥിയായി എം പി ആവുകയും ചെയ്ത എ പി അബ്ദുല്ലക്കുട്ടിയും പാർട്ടി എം എൽ എ ആക്കിയ അൽഫോൻസ് കണ്ണന്താനവുമൊക്കെ ബി ജെ പിയിൽ എത്തിയെങ്കിലും തങ്ങളുടെ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന വീമ്പു പറച്ചിലിന് സി പി ഐ എം ഒരിക്കലും കുറവ് വരുത്താറില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് തന്നെ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത സി പി ഐ എമ്മിന് ഒട്ടും സഹിക്കാവതല്ല. അതിനാൽ തന്നെയാണ് ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെ പോലെ ഉള്ളവരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്. ഉന്നതതല ഇടപെടലായിരിക്കണം ചന്ദ്രിക വാർത്ത പിൻവലിക്കാൻ കാരണം. തെറ്റായ വാർത്ത നൽകാൻ ഇടയായതിൽ ഖേദിക്കുന്നു എന്ന കുറിപ്പ് കാരാട്ടിനെ സംബന്ധിച്ച റിപ്പോർട്ട് പിൻവലിച്ച ഉടൻ ചന്ദ്രിക ഫേസ്ബുക്ക് പേജിൽ നൽകിയിരുന്നതായി ജന്മഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ തിരുത്തും പിന്നീട് ചന്ദ്രിക പിൻവലിച്ചു. റിപ്പോർട്ടോ തിരുത്തോ ഒന്നും തന്നെ ചന്ദ്രികയിൽ ഇപ്പോഴില്ല. നിലവിൽ ശക്തമായ റിപ്പോർട്ടിംഗ് സംവിധാനം ചന്ദ്രികയ്ക്കില്ല. അതിനാൽ തന്നെ കാരാട്ടിനെ കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അന്വേഷണാത്മകമായ റിപ്പോർട്ടാകാനുള്ള സാധ്യത കുറവാണ്. ചില കേന്ദ്രങ്ങൾ നൽകിയ വിവരമനുസരിച്ചോ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ താല്പര്യം വഴിയോ വാർത്ത ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതാകാം. അങ്ങനെയെങ്കിൽ അത്തരമൊരു റിപ്പോർട്ടിന് പിന്നിൽ ആര് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. പ്രകാശ് കാരാട്ട് അടുത്തിടെയായി ബി ജെ പിയോടുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പാർട്ടി മാറുമെന്ന റിപ്പോർട്ട് വസ്തുതാപരമാണ് എന്നതിന് അനുകൂലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബി ജെ പിയെ ഫാസിസ്റ്റ് പാർട്ടിയായി കാണാൻ കഴിയില്ലെന്ന് കാരാട്ട് എഴുതിയിരുന്നു. ബംഗാളിൽ ബി ജെ പി മുന്നേറ്റം നടത്തുന്നതായി നേരത്തെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തീയുണ്ടെങ്കിലേ പുകയുണ്ടാകൂ എന്നതാണ് പലപ്പോഴും രാഷ്ട്രീയവുമായും രാഷ്ട്രീയക്കാരുമായും ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുടെ പൊതുവെയുള്ള സ്ഥിതി. കാരാട്ടിന്റെ പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളോ ചർച്ചകളോ ഒന്നും നടക്കാത്ത ഘട്ടത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് രൂപപ്പെടാനിടയില്ല എന്ന് ചുരുക്കം. അതേസമയം ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോലും പോകാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് സി പി ഐ എം. ഇന്നാണ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ് കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് തടയാനാണ് ഇതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ട് പോലും സി പി ഐ എമ്മിന് സഹിക്കാൻ കഴിയില്ല. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.